അങ്ങനെ ഇരുന്നിരുന്ന് നമ്മുടെ ആറാട്ടണ്ണന് പെണ്ണ് കിട്ടി ഗൈസ്. ഒന്നും പറയണ്ട, എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ആറാട്ടണ്ണന് പെണ്ണ് കിട്ടില്ല എന്ന്. അങ്ങനെ ആ ഒരു ആഗ്രഹം നടന്നിരിക്കാൻ ആറാട്ടണ്ണൻ അറിഞ്ഞോ എന്നറിയത്തില്ല. ആറാട്ടണ്ണൻ ഇതൊന്നും അറിയാതെ ഓരോ പെൺകുട്ടികളെയായിട്ട് ഓരോ ദിവസം പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഞ്ജുവാര്യരെ പ്രപ്പോസ് ചെയ്തു, അതിനുശേഷം ഐശ്വര്യാലക്ഷ്മിയെ പ്രപ്പോസ് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് മഹിമ നമ്പ്യാർ ആ കുട്ടിയെ പ്രപ്പോസ് ചെയ്തു. അങ്ങനെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ആറാട്ടണ്ണൻ ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചബിയാണെന്ന് ഇങ്ങനെ കൂടെ നിന്ന പെൺകുട്ടികൾ പറഞ്ഞപ്പോൾ നാണിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണേ. ഗായത്രി സുരേഷ്, ഗായത്രി സുരേഷ്. പക്വത കുറവാണ്, അതുകൊണ്ട് ഗായത്രി സുരേഷിനെ ആവശ്യമില്ലാന്ന് ആറാട്ടണ്ണന് ഇത് പറയണേ. ഗായത്രി സുരേഷ് ഇടയ്ക്ക് പ്രണവ് മോഹൻലാലിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഒക്കെ ഇറക്കിയിരുന്നല്ലോ. അപ്പം എന്ത് കാര്യവും വളരെ ഓപ്പണായിട്ട് ധൈര്യത്തോടെ സംസാരിക്കുന്ന ഒരു സ്വഭാവമാണ് ഗായത്രിയുടെ, അതുകൊണ്ട് വിളിക്കാൻ അത്ര ഇഷ്ടമല്ല എന്ന്. മഹിമാ നമ്പ്യാർ ക്യൂട്ടാണ്. സുന്ദരിയാണ്, പഠിക്കാൻ മിടുക്കിയാണ്, പക്ഷെ എനിക്ക് ഏറ്റു പറയാൻ ധൈര്യം പോരാ. മഞ്ജുവാര്യർ നിഖില വിമൽ അടുത്തത്. അവർക്ക് താല്പര്യമില്ല, കുറച്ച് റിപ്പോർട്ടേഴ്സ് ചേർന്ന് ആറാട്ടണ്ണൻ്റെ റിവ്യൂ മോശമാണെന്നും പറഞ്ഞ് ഉപദ്രവിക്കാൻ ശ്രമിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ചിലരൊക്കെ മന്ദബുദ്ധി എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്, പക്ഷേ ആറാട്ടണ്ണന് ഒരുപാട് ആരാധകരുണ്ട്. ആറാട്ടണ്ണൻ്റെ റിവ്യൂ കാണാൻ വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. പൊട്ടത്തരാണെങ്കിലും ആൾക്ക് ആറാട്ടണ്ണനെ ഇഷ്ടമാണ്. അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ആറാട്ടണ്ണനും പെണ്ണ് കിട്ടി. ആറാട്ടണ്ണൻ പ്രപ്പോസ് ചെയ്യാത്ത നടിമാരില്ല, ആങ്കർമാരില്ല, എല്ലാവരും നേരത്തെ പിടിച്ച് പ്രപ്പോസ് ചെയ്ത. അപ്പോൾ ദാ വന്നു അടുത്ത ഒരു പെൺകുട്ടി, യുവ അടുത്തൊരു പെൺകുട്ടി ഇങ്ങോട്ട് പ്രപ്പോസുമായിട്ട് വന്നിരിക്കുകയാണ്. പെൺകുട്ടിയുടെ പേര് മഞ്ജുഷ. പുള്ളിക്കാരി ഒന്ന് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണെന്നാണ് പൊതുവേ ഉള്ള ഒരു റിപ്പോർട്ട്. ഒരു യൂട്യൂബ് ചാനലിലാണ് ആ വീഡിയോ വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തുള്ള കോമഡി എന്താന്ന് വെച്ചാൽ, ആറാട്ടണ്ണൻ ഈ ഒരു പ്രപ്പോസൽ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ രസം. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തെ ആളുകൾ അംഗീകരിച്ച് തുടങ്ങിയെന്നാണ്. പെട്ടെന്നൊന്ന് ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണ് മഞ്ജുഷ ഇങ്ങനെ ഒരു പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം.